അവിസ്മരണീയമായ പകർനാട്ടങ്ങളിലൂടെ നമ്മെയെല്ലാം വിസ്മയിപ്പിച്ച മഹാനടൻ. ഇന്നത്തെ ചടങ്ങിലെ വിശിഷ്ടാതിഥി നമ്മുടെ മഹനീയ സാന്നിധ്യം പത്മശ്രീ ഡോക്ടർ മോഹൻലാൽ. ഇനി അദ്ദേഹത്തിന് വാർത്തകൾ ശ്രദ്ധിക്കുക. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ശ്രീ മോഹൻലാൽ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ, മറ്റ് മന്ത്രിമാരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ ഇ ചന്ദ്രശേഖരൻ, ശ്രീ മാത്യു ടി തോമസ്, ശ്രീ എ കെ ശശീന്ദ്രൻ, ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, മേയർ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, MLA ശ്രീ കെ മുരളീധരൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം നേരുന്നു. ഞങ്ങൾ സിനിമാ കലാകാരന്മാരെ സംബന്ധിച്ച് ഏറ്റവും ധന്യമായ ഒരു ചടങ്ങാണിത്. ഞങ്ങളുടെ പ്രയത്നത്തിന് കിട്ടുന്ന പരമമായ ആദരം. അങ്ങനെ ആദരിക്കപ്പെട്ടവരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾ കാണിച്ച സൗമനസ്സത്തിന് ശിരസ് നമിച്ച് നന്ദി പറയും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ശ്രീ മുരളി അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ പഠിച്ച് കളിച്ച് വളർന്ന് കൂട്ടുകൂടിയ എൻ്റെ തിരുവനന്തപുരം. രാജാവും പ്രജകളും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കഴിഞ്ഞ ദേശം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഈ നഗരത്തിലാണ് ഞാൻ ചെലവഴിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും എനിക്കെല്ലാം എല്ലാമായ സുഹൃത്തുക്കളുടെയും കൂടെ. എൻ്റെ അച്ഛൻ ഓഫീസ് ഫയലുകളും പിടിച്ച് ഒരായുഷ്കാലം നടന്നത് ഈ നഗരത്തിൻ്റെ വഴികളിലൂടെയാണ്. എൻ്റെ അമ്മ ആരോഗ്യകാലത്ത് ഭക്തിയോടെ ക്ഷേത്രങ്ങളിലേക്ക് പോയത് ഈ നഗര വീഥികളിലൂടെയാണ്. ഒടുവിൽ എൻ്റെ അച്ഛനും സഹോദരനും ഞങ്ങളെ പിരിഞ്ഞ് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിച്ചതും ഈ ദേശത്ത് വെച്ച് തന്നെ. എൻ്റെ വിവാഹം നടന്നതും എൻ്റെ മക്കൾക്ക് മലയാളത്തിൻ്റെ മൊഴിയും കാറ്റും വെയിലും മഴയും നൽകിയത് ഈ തിരുവനന്തപുരമാണ്. ഒരു നാൾ അപ്രതീക്ഷിതമായി എൻ്റെ മുഖത്ത് ക്ലാപ്പ് ബോർഡ് വെച്ചതും ഈ നഗരത്തിലെ ഒരു നാട്ടുവഴിയിലാണ്. അന്ന് തേച്ചതാണ് ഈ മുഖത്ത് ചായം. 40 വർഷങ്ങൾക്കിപ്പുറവും അത് തുടരുന്നു. എവിടെ വരെ എന്ന് വരെ എന്നെനിക്കറിയില്ല. അതറിയാതെ യാത്ര ചെയ്യുന്നതാണ് യാത്രയുടെ ആനന്ദം. ഞാനിപ്പോഴും ആ ആനന്ദയാത്രയിലാണ്. ഏതൊരു കലാകാരനെ സംബന്ധിച്ചും പുരസ്കാരങ്ങൾ പ്രചോദനങ്ങളാണ്. എനിക്കും അങ്ങനെ തന്നെ. സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങളിൽ പലപ്പോഴും ഞാൻ അഭിനയിച്ച ചിത്രങ്ങളും ഉണ്ടാകാറുണ്ട്. ചില തവണ അവ എന്നെ അനുഗ്രഹിച്ചു, പലതവണയും വഴിമാറിപ്പോയി. അവാർഡുകൾ ലഭിക്കാതാകുമ്പോൾ അത് ലഭിച്ച ആളോട് ഇതുവരെ അസൂയ തോന്നിയിട്ടില്ല. മറിച്ച് എനിക്ക് അദ്ദേഹത്തോളം അഭിനയിക്കാൻ സാധിച്ചില്ലല്ലോ എന്നാണ് തോന്നാറ്. മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ എനിക്ക് ആത്മവിമർശനങ്ങളാണ്. ഇത്തവണ ഇന്ദ്രൻസിന് കിട്ടിയപ്പോഴും തോന്നിയത് അദ്ദേഹത്തോളം എനിക്ക് അഭിനയിച്ച് എത്താൻ സാധിച്ചില്ലല്ലോ എന്നാണ്. അത് പുരസ്കാരത്തിന് വേണ്ടിയുള്ള മോഹമല്ല, സാക്ഷാത്കാരത്തിനു വേണ്ടിയുള്ള അഭിനിവേശമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കലാകാരന്മാരായ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ദ്രൻസിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. ഇനിയും നല്ല വേഷങ്ങൾ തേടിയെത്തട്ടെ, ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഏറ്റവും നല്ല നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട പാർവതിക്കും ഈ വർഷത്തെ അവാർഡുകൾ ലഭിച്ച മറ്റ് കലാകാരന്മാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ ഗുരുതുല്യനായ ശ്രീകുമാരൻ തമ്പിസാറിന് എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. അർജുനൻ മാഷിനെൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ, പ്രാർത്ഥനകൾ. ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നേടുന്നതിലൂടെ കരുത്തും ആർജവും കലാവൈഭവവും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് സിനിമാ വ്യവസായത്തിന് ഗുണകരമായ രീതിയിൽ ശക്തമായ നിലപാടും
നടപടിയും എടുത്തുകൊണ്ടിരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ വി കെ ബാലനും പ്രത്യേക അഭിനന്ദനങ്ങൾ സർ. അതുപോലെ കലാകാരന്മാർക്ക് കരുത്തും കരുതലും പരിഗണനയും നൽകുന്ന സർക്കാരിൻ്റെ പ്രത്യേക നടപടികൾക്ക് ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതിനെക്കുറിച്ച് മന്ത്രി ഇവിടെ വിശദമായിട്ട് പറയുകയുണ്ടായി, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറയുന്നില്ല. എന്നാലും ഈ ചലച്ചിത്ര ഗവേഷണത്തിനും പഠനത്തിനും ഡിജിറ്റൽ സൗകര്യങ്ങളോടുകൂടിയ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫിലിം ആർക്കൈവ്സിൻ്റെ അന്തരിച്ച മഹാനടൻ സത്യൻ സാറിൻ്റെ സ്മാരകമാക്കി മാറ്റിക്കൊണ്ടുള്ള ആ ഒരു പ്രത്യേക ദൗത്യത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരേ തരത്തിലുള്ള സന്തോഷങ്ങളും ആകുലതകളും പങ്കിടുന്നവർ, ക്യാമറയ്ക്ക് മുന്നിലും അല്ലാതെ മുഖാമുഖം നിൽക്കുന്നവർ, ഒരു കുടുംബം പോലെ പരസ്പരം ഇടപഴകുന്നവർ. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാനൊരു മുഖ്യ അതിഥിയായി എനിക്ക് തോന്നിയിട്ടില്ല. ഷൂട്ടിംഗ് ഇല്ലാത്ത ഒരു ദിവസം ഉള്ള സന്തോഷകരമായ ഒരു ഒത്തുചേരലിന് പോകും പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കിടയിലേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ 40 കൊല്ലത്തിലധികമായി നിങ്ങൾക്കിടയിലുള്ള ഒരാളാണ്. ഒരിക്കലും ഞാൻ നിങ്ങൾക്കിടയിൽ നിന്ന് മറ്റേതെങ്കിലും മേച്ചിൽ പുറങ്ങൾ തേടിപ്പോയിട്ടില്ല. ഒരിക്കലും നിങ്ങളെ വിട്ട്, സിനിമയെ വിട്ട് വേറൊരു സുരക്ഷിത ജീവിതം കൊതിച്ചിട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ആദരിക്കപ്പെടുന്നത് കാണുക എന്നത് എൻ്റെ അഭിമാനമാണ്, എൻ്റെ കടമയാണ്, എൻ്റെ അവകാശമാണ്. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളോട് ആരോഗ്യകരമായി മത്സരിക്കാനും ഇത് എനിക്ക് പ്രേരകമാകും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. യാദൃച്ഛികമായി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഞാൻ ആ യാദൃച്ഛികതയുടെ പായ്ക്കപ്പലിൽ തന്നെ യാത്ര തുടരുന്നു. എത്ര നാൾ, ഏത് യാത്രയ്ക്കും ഒരു അവസാനമുണ്ട്, അത് നിശ്ചയിക്കേണ്ട കാലമാണ്. നമുക്ക് അജ്ഞാതമായ ഒരു ശക്തിയാണ്. സിനിമയിൽ സമർപ്പിച്ച എൻ്റെ ആരെങ്കിലും ഒരു തിരശ്ശീലയുണ്ട് എന്ന് മറ്റാരേക്കാളും നന്നായി എനിക്കറിയാം. ആ തിരശ്ശീല വീഴുന്നത് വരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. അതുവരെ എനിക്ക് എപ്പോഴും നിങ്ങളുടെ ഇടയിൽ ഒരു ഇരിപ്പിടം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിളിക്കാതെ തന്നെ വന്ന് കയറാനുള്ള അനുവാദവും എന്നെ കേട്ടതിന് ആദരണീയരായ എല്ലാ മാന്യ ജനങ്ങൾക്കും ഇടയിൽ എനിക്കും ഒരു കസേര തന്നതിന് പ്രത്യേകം നന്ദി. കാലം തീരുമാനിച്ച അരനിമിഷം പോലും അരങ്ങിൽ ഞാനുണ്ടാവില്ല. ഒരു വലിയ കവി എഴുതിയതുപോലെ, മധുര സ്നേഹമുഖന ഒരു യാത്രികൻ വരും, വിളിക്കും, ഞാൻ പോകും, വാതിൽ പൂട്ടാതെ അക്ഷമം. നന്ദി. ജയ് ഹിന്ദ്. ശുഭം. വളരെ വളരെ നന്ദി ശ്രീ മോഹൻലാൽ.